നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വംശജരുടെ വിസ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ശക്തമായ പ്രചരണം നടത്തുവാൻ ഇന്ത്യൻ സംഘടനകൾ സംയുക്ത തീരുമാനമെടുത്തു. ഗ്ലോബൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, സൗത്ത് ഏഷ്യൻ കൌൺസിൽ ഫോർ സോഷ്യൽ സർവീസ്, കേരള സെന്റർ എന്നീ സംഘടനകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് സെമിനാർ. ഇന്ത്യൻ ടെക്നോളജി കമ്പനികൾ വ്യാപകമായി H1B വിസ ഉപയോഗം ചെയ്യുന്നതുമൂലം മറ്റ് വിദഗ്ധ തൊഴിലാളികൾക്ക് വിസ ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നു എന്ന് സെമിനാർ വിലയിരുത്തി. വിവിധ വിസ കാറ്റഗറിയിലുള്ള ഇന്ത്യൻ വംശജർ ദീർഘകാലം കുടുംബത്തെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥയിലാണെന്നും ഇത് അമേരിക്കൻ കുടിയേറ്റ നിയമത്തിന് അനുകൂലമല്ലാത്തതാണെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. അമേരിക്കയിലെ ടെക്സസ് സ്റ്റേറ്റിൽ അനധികൃതമായി കുടിയേറിയവരുടെ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്ന് US ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജി റോബർട്ട് പിറ്റ്മൻ വിധിച്ചു. കൃത്യമായ രേഖകളില്ലാത്ത അപേക്ഷകൾ നിരാകരിക്കുവാൻ ഉദ്യോഗസ്ഥരോട് ജഡ്ജി നിർദ്ദേശിച്ചു. സ്കൂൾ പ്രവേശനത്തിനും ചികിത്സാ ആവശ്യങ്ങൾക്കും ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്നാൽ മാനുഷിക പരിഗണന മാനിച്ച് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും ആവശ്യമുയർന്നുവരുന്നു. നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യൻ പ്രൊഫഷണൽസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 25th വാർഷിക സമ്മേളനം ന്യൂയോർക്ക് മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് October 9 to 11 വരെ നടക്കുകയുണ്ടായി. ന്യൂയോർക്ക് തെക്കൻ പ്രവിശ്യ അറ്റേണി പ്രീത് ഫരാര, മുൻ മിസ് അമേരിക്ക നീന ദെവ്ലൂരി, ഹാസ്യതാരം ഹാരി കൊണ്ടബേലു, മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്സ് ചീഫ് ഡിജിറ്റൽ ഓഫീസർ ശ്രീ ശ്രീനിവാസൻ, എഴുത്തുകാരനും ദി ഹഫിംഗ്ടൺ പോസ്റ്റ് മുൻ മാനേജിംഗ് എഡിറ്ററുമായ ജിമ്മി സോണി, സംഘടനാ സ്ഥാപകൻ ഡോക്ടർ സതീഷ് ചന്ദ്ര തുടങ്ങി 600-ൽപ്പരം പ്രശസ്ത വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത പൗരാവകാശ പ്രവർത്തകനും ഇന്ത്യൻ വംശജനുമായ നിർമ്മൽ സിൻഹയെ ഒഹായോ സിവിൽ റൈറ്റ്സ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി. ഒഹായോയിലെ വിവിധ ഏഷ്യൻ ഇന്ത്യൻ സംഘടനകളുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹം September 11 ഭീകര ആക്രമണത്തിന് ശേഷം മുസ്ലിം സിഖ് വംശജർക്കെതിരെ ജനങ്ങളിലുണ്ടായ ഭീതി കുറയ്ക്കുവാനും മറ്റ് മതവിശ്വാസികളുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കുവാനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന പ്രവാസി ഭാരതി സമ്മാൻ പുരസ്കാരവും നിർമ്മൽ സിംഹയ്ക്ക് ലഭിച്ചിരുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മീഥെയ്ൻ എന്ന വാതകം അന്തരീക്ഷ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാണെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിലെ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി. സമുദ്രത്തിന്റെ അടിയിൽ നിന്നും കുമ്മിളകളായി പുറത്തേക്ക് വരുന്ന ഈ വാതകം അന്തരീക്ഷത്തിൽ എത്തിയാൽ കാർബൺ ഡയോക്സൈഡായി രൂപാന്തരം പ്രാപിക്കുന്നു. വേനൽക്കാലത്താണ് മീഥെയ്ൻ വാതകം കൂടുതലായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്. ഈ വാതകം അന്തരീക്ഷത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും ഹാനികരമാണെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. കാലിഫോർണിയയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് എയർ ഇന്ത്യ പുതുതായി ആരംഭിക്കുന്ന വിമാന സർവീസിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ കമ്പനി അറിയിച്ചു. December 2 ഇന്ത്യയിലേക്കുള്ള എയർ ഇന്ത്യയുടെ ആദ്യ സർവീസ് ആരംഭിക്കുക. ഇതിന് മുന്നോടിയായി നടന്ന കമ്മ്യൂണിറ്റി ലീഡേഴ്സ് യോഗത്തിൽ December 2 January 31 കാലയളവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുന്നതിന് എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റ് സൗജന്യമായി നൽകുമെന്ന് ഫിനാൻസ് ഡയറക്ടർ എസ് വെങ്കടേഷ് അറിയിച്ചു. 17 യാത്രാ ദൈർഘ്യമുള്ള സാൻഫ്രാൻസിസ്കോ ഡൽഹി യാത്ര ഞായർ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് നടക്കുക. മധ്യപ്രദേശിലെ ഗോത്രവർഗക്കാർക്കിടയിൽ സാമൂഹ്യ സേവനം നടത്തിവരുന്ന ദയാഭായിയെ ഷിക്കാഗോ മലയാളി അസോസിയേഷൻ ആദരിക്കുകയുണ്ടായി. കേരളത്തിലെ പാലായിൽ ജനിച്ച ദയാഭായിയെ ഗോത്രവർഗക്കാരുടെ സാമൂഹ്യ ഉന്നമനത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ മാനിച്ച് 2007 വുമൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തിരുന്നു. ഷിക്കാഗോ സെയിന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന യോഗത്തിൽ CMA പ്രസിഡന്റ് ടോമി അമ്പനേട്ട് അധ്യക്ഷത വഹിച്ചു. ഷിക്കാഗോ സിറോ മലബാർ കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ അഗസ്റ്റിൻ പാലയ്ക്ക പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഒരു വ്യക്തി പ്രഭാവമുള്ള ഒരു മഹകൃത്യാണ് ദയാഭായി. അത് പറയാൻ കാരണം, പാവങ്ങളിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച ദയാഭായി ഈശ്വരന്റെ തന്നെ കയ്യൊപ്പുള്ള ഒരു വ്യക്തി ആണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ അല്ല, ഒരു ജീവിതകാലം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും
സഹോദര സ്നേഹത്തിനും സ്നേഹത്തിന്റെ പ്രതീകമായി ഇന്ത്യയിലുടനീളം അവരുടെ വർഗത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും ആരോഗ്യപരവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങളിൽ ഒഴുകിക്കൊണ്ട് ഒരു ജീവിതം തെച്ചു വെച്ചിരിക്കുന്ന ഈ മഹത് വനിതയെ ആദരിക്കുക എന്നുള്ളത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാരതത്തിൽ മഹാത്മാഗാന്ധിജിയുടെ ഒരു വനിതാ രൂപം കാണുവാൻ സുമനസ്സുകളായ എല്ലാ വ്യക്തികളും എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഒരു വനിതാ രൂപമായിട്ടാണ് ദയാഭായിയെ ഞാൻ നോക്കി കാണുന്നത്. ഓരോ സമയവും അവാർഡും അംഗീകാരവും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കിട്ടുമ്പോൾ ഞാൻ തളരുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ, വൈ മീ? അത് ദഹിക്കാനും ഒക്കെ ഒത്തിരി പ്രയാസമുണ്ട്. പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ടും ഇറ്റ്സ് നോട്ട് ഈസി ടു ടേക്ക്. കാരണം വേറൊരു വഴിയിൽ കൂടെ നടന്ന് വേറൊരു തരത്തിലുള്ള അംഗീകാരവും അവാർഡും ഒത്തിരി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു കൊച്ചു സഹോദരി ഒരു ആദിവാസി സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു FIR വിലയായിട്ടാണ് ഒരു പോലീസ് എൻ്റെ പല്ല് പോലും ഇടിച്ചു തകർത്തതും വേറെ ചിലർ പുതിയ പല്ല് വെച്ചതെന്നതും കള്ളക്കേസിൽ പ്രതിയായിട്ട് കോർട്ടിൽ നിൽക്കുക, ഇതൊക്കെ ആയിരുന്നു വലിയ അവാർഡായിട്ട് ഞാൻ കരുതിയത്. പക്ഷെ ഇങ്ങനെയൊന്ന് വരുമ്പോൾ ഒരു ഭയങ്കര കൺഫ്ലിക്റ്റ്. ഐ ഡോണ്ട് നോ ഹൗ ഐ ഫീൽ. കാരണം ഒരു പൊതുവേദിയിൽ നിൽക്കുമെന്നോ കുറെ ആളുകളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ ഇടവരുമെന്നോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കൊച്ചു കൊച്ചു മനുഷ്യരുടെ ഇടയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് ഒരു കൊച്ചു സ്ഥലത്ത് ഒരു കൊച്ചു സമൂഹം നല്ല നല്ല ബന്ധങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹം, അതായിരുന്നു എൻ്റെ മനസ്സിൽ. അത് ഇന്നും അതുകൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരു കൊച്ചു വ്യക്തിക്ക് ഇങ്ങനെയൊരു വലിയ പരിപാടി, അത് ദഹിക്കാൻ ചില പ്രയാസമുണ്ട്. ചിലരുടെയൊക്കെ ചോദ്യങ്ങളുള്ളത് കൊണ്ട് എൻ്റെ ജീവിത വഴിയെപ്പറ്റി ആ യാത്രയെപ്പറ്റി ഒരു കുറച്ച് പറയാം. ഇറ്റ്സ് നോട്ട് റിയലി വർക്ക്. ഇവിടെ ഒരുപാട് ഞാൻ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ റിയലി ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാരണം ആദ്യം മുതലേ ഇന്ന് വരെ ഞാനൊരു ഫെയിലിയർ, ഒരു മിസ്ഫിറ്റ്, എല്ലാം നേടിയെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പലപ്പോഴും തോന്നുന്നത് നേടിയിട്ടില്ല എന്നാണ്. മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള വിടവുകൾ, അതാണ് എന്നെ ആദ്യമായിട്ട് ഒരു ഡിസ്റ്റർബ് ചെയ്ത് മനസ്സിലൊരു വേവലാതി ഉണ്ടാക്കി എൻ്റെ യാത്രയുടെ തുടക്കം അവിടെയാണ്. പൗരോഹിത്യ ജീവിതത്തിലും ലളിത ജീവിതം കൈമുതലാക്കിയ റവറൻ ഫാദർ MK കുര്യാക്കോസ് അച്ഛന്റെ 40th പൗരോഹിത്യ ജൂബിലി ഇടവക ജനങ്ങൾ ഹൃദയപൂർവ്വം ആഘോഷിക്കുകയുണ്ടായി. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഡയോസസ് ഓഫ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ സെക്രട്ടറിയും ഫിലാഡൽഫിയ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് ഇന്ത്യൻ ചർച്ചിന്റെ വികാരിയുമായി ഫാദർ കുര്യാക്കോസ് സേവനമനുഷ്ഠിച്ചു വരുന്നു. പൗരോഹിത്യ വാർഷിക ശുശ്രൂഷകളിലും പൊതുസമ്മേളനത്തിലും അഭിവന്ധ്യ സക്കറിയസ് മാർ നിക്കോളവോസ് മെത്രാപ്പോലിത്ത പങ്കെടുക്കുകയുണ്ടായി. കൂടാതെ ഫിലാഡൽഫിയയിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ 40th വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തില് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും സ്വാഗതം ചെയ്യുകയാണ്. Greetings to each and every single one of you on this grand occasion of Kuryakos Achan's 40th ordination anniversary celebration. എല്ലാ രീതിയിലും തന്റെ വൈദിക ശുശ്രൂഷ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അതിന്റെ പൂർണതയിലും ആത്മാർത്ഥതയിലും ചെയ്യുവാൻ അച്ഛന് സാധിക്കുന്നുണ്ട്. അത് അതിന്റെ സാക്ഷ്യമാണ് ഈ ഇടവകയും ഇതിലെ ജനങ്ങളും അച്ഛനോട് കാണിക്കുന്ന സ്നേഹവും അതിലുപരി അച്ഛൻ അവരോട് കാണിക്കുന്ന സ്നേഹവും. വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ.
അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ മാർഗനിർദ്ദേശങ്ങളും ഫിലേഡൽഫിയയിലെ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് എന്നും കരുത്തും ബലവുമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. Greetings from members of our church, Jackson Heights and Mary's Orthodox Church, especially from my family members. Philadelphia Ecumenical Fellowship, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആദരവും അനുമോദനവും സ്നേഹപൂർവം നമ്മുടെ ഈ പ്രിയപ്പെട്ട അച്ഛനെ ആശംസിച്ചു കൊള്ളുന്നു. I pray that God continue to bless your ministry and that all that you do in the years coming up would glorify God. I'm honored for this opportunity to speak on behalf of the Diocesan Council to just share a few words. ഒരു വാട് പേര് ഗ്രീറ്റിംഗ്സ് കൺവേ ചെയ്തു തുടക്കം മുതൽ ഞാൻ സുൽത്താൻ ബത്തേരിയിൽ. There's one special thing that I've learned from Achan. He has taught me that accomplishments are not meant for personal gains. എന്നാൽ എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ എല്ലാ വർഷത്തെ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനാണ്. One thing I understood, a lot of people who very, very intimately loved me and respected me and worked with me, including the parishioners. നമ്മുടെ സമീപത്തുള്ള ഒരുപാട് ആൾക്കാരോട് വന്നിട്ടുണ്ട്. ഇത്രയും ഒരു ക്രൗഡിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, പക്ഷേ നിങ്ങൾ അച്ഛനോട് ആ സ്നേഹം കാണിച്ചതിന് ഈ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ പേരിലുള്ള നന്ദി സ്നേഹവും എല്ലാവർക്കും വേണ്ടി അച്ഛനു വേണ്ടി ഞങ്ങൾ ഗാനങ്ങൾ ആലപിക്കുകയാണ്. അമേരിക്കൻ മലയാളികൾ നിർമ്മിച്ച എന്ന നിന്റെ മൊയ്തീൻ എന്ന സിനിമ 25 ദിവസങ്ങൾ വിജയകരമായി പിന്നിട്ടതിന്റെ ആഘോഷം ന്യൂജേഴ്സി മിറാഷ് ഹോട്ടലിൽ വെച്ച് നടത്തുകയുണ്ടായി. അമേരിക്കൻ പ്രീമിയറിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ സിനിമയുടെ നിർമ്മാതാക്കളായ സുരേഷ് രാജ്, സംവിധായകനായ ആർ എസ് വിമൽ, സുരേഷ്, ബിനോയ് ശങ്കരത്ത്, രാജി തോമസ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായ നീലു തോമസ്, ഡോക്ടർ സുരേഷ് കുമാർ എന്നിവരെ കൂടാതെ അമേരിക്കയിലെ മാധ്യമ സാമൂഹ്യ നേതാക്കളും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത പ്രീമിയർ ഓപ്പണിംഗ് മാത്രമല്ല, പക്ഷേ ഈ എന്നെ നിന്നുപോയിരുന്ന ചിത്രത്തിന്റെ 25-ാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷനും കൂടെയാണ്. From yours, Moidi. Music of the super hit movie composed by Pandit Ramesh Narayan and Arjun Chandran. Cinema ile pradhana basement aanu moodu vele padam kodukkunnu idile ettavum veliya padavayi maari ippa logam mulayum etti adile namukku ellavarkkum abhimanikkavunna kaaryamaanu. Ee oru producer-inte choikkanullathu ഒരു ട്രെൻഡ് എപ്പോഴും ഉണ്ടാകുന്നത് ആരെയും ഒരാൾ തുടങ്ങിയില്ല, അത് എപ്പോഴും മറന്നു പോകുന്ന പുറകെ നടക്കുന്ന മറന്നു പോകുന്ന തുടങ്ങി നേടുന്ന എന്നുള്ള കാര്യം. പടത്തിന്റെ വിജയത്തിനേക്കാൾ വലിയ ഒരു കഥയുടെ വിജയമാണ്, ഓരോ ആൾക്കാരുടെ വിജയമാണ്. ഈ ഈ കഥകളൊക്കെ നമ്മൾ മറന്ന് ഒത്തിരി നമുക്കറിയാവുന്ന കഥകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് മറന്നു പോകും.
ന്യൂയോർക്കിൽ പുനരാരംഭിച്ച മാവേലി തിയേറ്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത സംവിധായകൻ രഞ്ജിത് നിർവഹിക്കുകയുണ്ടായി. റോക്ക്ലൻഡിലെ സ്പ്രിംഗ് വാലിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി സാമൂഹ്യ സാംസ്കാരിക മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കുകയുണ്ടായി. 480 പേർക്കിരിക്കാവുന്ന ആധുനിക തിയേറ്ററിന്റെ സാരഥി ശ്രീ ജേക്കബ് റോയിയാണ്. സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയാണ് ഉദ്ഘാടനത്തിൽ പ്രദർശിപ്പിച്ചത്. പറഞ്ഞത് മലയാള പത്രം എന്ന് പറഞ്ഞ ടാബ്ലോയിഡിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ റോയ് പറഞ്ഞത് മാവേലി എന്ന പേരിൽ ഞങ്ങൾ സിനിമ തിയേറ്റർ നടത്തിയിരുന്നു, അത് അടച്ചു പൂട്ടി. അതിന്റെ കാരണം മലയാളികളാണ് എളുപ്പവഴി എന്ത് സാധിക്കാം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തി ലോകത്തിനെ വിസ്മയിപ്പിച്ചിട്ടുള്ളവരാണ്. സിനിമ തിയേറ്ററിൽ സിനിമ കളിക്കും, അങ്ങോട്ട് പോവാതെ അത് എന്ത് സൂത്രവിദ്യയിലൂടെ സ്വകാര്യമായി ഇന്ന് കാണാമെന്ന് ചിന്തിക്കുന്ന മലയാളി. പിന്നെ മലയാളി ഇത്തരം വാഞ്ചകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ടോറന്റ് പോലുള്ള സൈറ്റുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പൈറേറ്റഡ് ഇടപാടുകളുടെ ഇരയായി റോയി മാറുകയും അങ്ങനെ സിനിമ തിയേറ്റർ പൂട്ടുകയും ചെയ്തു എന്ന് പറയുന്ന റോയിയുടെ പൂർവ്വ ജീവിതത്തെക്കുറിച്ചൊരു ചിത്രം എൻ്റെ മുന്നിൽ റോയ് പറഞ്ഞ് തെളിഞ്ഞപ്പോഴാണ് ഞാൻ 2015 അമേരിക്കയിൽ വരാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ വീണു പോകുന്നു എന്ന് തോന്നുന്ന മിത്രത്തിനെ തിരിച്ചറിയാതെ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങൾ നടത്തുന്നത് യാത്ര ഏത് പള്ളിയിലേക്കായാലും അതിന് ഫലമൊന്നും ഉണ്ടാവില്ല. കാരണം ദൈവം എന്ന വിശുദ്ധ സങ്കല്പത്തിനെ നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ യാത്ര നടത്തുന്നത്. ഉണ്ടായ സിനിമയുടെ പേരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമാ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വിഗതകുമാരൻ ദ ലോസ്റ്റ് ബോയ് ആ സിനിമയാണ് ആദ്യം കാണിച്ചവിടെ ജെ സി ഡാനിയലിൻ്റെ 1930. അനൂപ് 1910 തന്നെ മറ്റു മേഖലകളിൽ അടച്ചു പൂട്ടി എന്ന് ഞാൻ ആദ്യം കാണുന്ന സിനിമ സ്നേഹസിനിമയാണ്. 4 ചക്രം കൊടുത്ത് തറട്ടിക്കെട്ടെടുത്ത് കണ്ടു. അതിലെ ഏറ്റവും വിഷമിപ്പിച്ച ഭാഗം ഇടവേളയാണ്. അതിനുശേഷം ഇന്നും വഴക്കണ്ടിട്ടുള്ള ഓരോ സിനിമയ്ക്കും ഇടവേളയുണ്ട്. മാവേലി തിയേറ്റർ അടച്ചു പൊട്ടുകയല്ല, അത് സിനിമയുടെ ലാംഗ്വേജ് അല്ല, ഇടവേളയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് മീഡിയ പ്രവർത്തകരായ പ്രവാസി ചാനൽ സുനിൽ ട്രൈസ്റ്റർ, അതുപോലെ കൈരളി ചാനലിന്റെ ജോസ് കടാപുരം, ഇവിടെ സൗണ്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരുന്ന സന്തോഷ്, അങ്ങനെ ഓൾസോ ലൈക് ടു താങ്ക് ആനി പോൾ ആൻഡ് ബ്രെൻഡ ചാൾസ്, ഓൾസോ ദ കസ്റ്റോഡിയൻസ് ഓർ ദ പ്ലേസ് ഹു സ്പോൺസേർഡ്, ഓൾസോ ഐ എക്സ്റ്റെൻഡ് മൈ താങ്ക്സ് ടു ദം ഓൾസോ. ഈ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി.